അതിൻശാളാവാത്തേ. ഓ ഇതൊക്കെ എന്താ? ഹലോ, എന്താ വണ്ടി പോവാത്തേ? ഹലോ, ഓ സോയ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ് പെസിഫിക് ഡ്രൈവ്. ഇതൊരു സർവൈവൽ ഹൊറർ ഡ്രൈവിംഗ് ഗെയിമാണ്. നമ്മളും പിന്നെ ആക്രിക്കാരനും പേപ്പർ എടുത്ത് വാങ്ങി നമ്മുടെ ഒരു കാറും. ഇത് രണ്ടുമാണ് ഈ ഗെയിമിലെ മെയിൻ കഥാപാത്രങ്ങൾ. ചുരുക്കി പറഞ്ഞ സംഭവം ഒരു വെറൈറ്റി ഗെയിമാണ്. കാർ മോഡിഫിക്കേഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഏതായാലും നമുക്ക് കളി തുടങ്ങാം. ലെറ്റ്സ് ഗോ. അതെന്താ? ഓ കളി തുടങ്ങി, കളി തുടങ്ങി. ഓ നമ്മളൊരു ഡെലിവറി ബോയ് ആണെന്ന് തോന്നുന്നു. ശരി ശരി, ഇത് ഒളിമ്പിക് പെനിൻസുല 1998. ഊ ദ സൗത്ത് ഓഫ് ദ ബാരിയർ വാൾ. ഓക്കെ, ഇതാണ് ബാരിയർ വാൾ. ആയിക്കോട്ടെ. ഡബ്ല്യു ഗ്യാസ്, എസ് ബ്രേക്ക്. എന്നോടേ, ഞാൻ പണ്ട് മുതലേ കാർ റേസിങ്ങിൽ പുലിയായിരുന്നു. ഇതെന്താ, വൈപ്പറോ? ഓ ഐശ്വരി, ഇതൊക്കെ ഉണ്ടല്ലേ, മഴ പെയ്യുമ്പോൾ ഇടാനായിരിക്കും. പിന്നെ വെയിലടിക്കുമ്പോൾ ആരും വൈപ്പർ ഇടില്ലല്ലോ. അതെ, അതും ശരിയാ. ലൈറ്റോ? ഊ ഐശ്വരി ഐശ്വരി. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കി തുടങ്ങാം. വണ്ടി ഓൾറെഡി സ്റ്റാർട്ട്. ആരാ? ആരില്ല അല്ലേ. ബാക്കിൽ ആ കുപ്പിയൊക്കെ കണ്ടപ്പോൾ ആരോ ഇരിക്കുന്ന പോലെ തോന്നി. ആരില്ല, ആരില്ല, ആരില്ല. പിന്നെ കഴിച്ച് ഇതൊരു ഹൊറർ ഗെയിമാണ്. അതായത് ഒരു ഡ്രൈവിംഗ് ഹൊറർ ഗെയിമാണ്. ഇപ്പം നമ്മൾ കാറിൻ്റെ ഉള്ളിലാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഇതിൽ വണ്ടി മോഡിഫിക്കേഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എങ്ങട്ടാ 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 എങ്ങട്ടല്ല ഇങ്ങോട്ട്. കയ്യൊന്നുമില്ല നമുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഞാൻ ഡ്രൈവിങ്ങിൽ പുലിയാണ്. ഇതപ്പം കൊണ്ടേ അവിടെ കുത്തിയേനെ. ഓക്കെ. ഊ ആ ലൈറ്റിംഗ് ഇഷ്ടമായി. ഹൈ ലൈക്കിട്ടാ. ഓ ഇതെന്താ, ഈ വഴി പോണോ? വൈ നോട്ട്, ലെറ്റ്സ് ഗോ. ഈ വഴി പോണ്ട 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 പോണ്ട. റിവേഴ്സ് 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 ഇടുമ്പോൾ പാട്ടൊക്കെ പണയുന്നുല്ലേ. ഓ എനിക്കിപ്പോഴും ഒരു കാര്യം ഓർമ്മ അതെ, നമ്മളൊരു കാർ ഇട്ടിക്കാൻ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ, ആ കാറുകൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യണം. നമുക്കൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. എന്താ അവിടെ അനങ്ങന്തേ? അല്ല അല്ല അല്ല. ഓക്കെ ലെറ്റ്സ് ഗോ. ഓടിപ്പോയിട്ട്, അല്ല ഓടിയല്ല, അങ്ങനെ ഓടിച്ച് പോയിട്ട് ഒറ്റത്തിരിക്കല്. അല്ല ഇങ്ങോട്ടല്ല, അങ്ങോട്ടേ. അയ്യോ അയ്യോ, അതാ പോന്നു. ഓക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട്, അതാ പോന്നു. എടാ ഇതിൽ ഡ്രിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. അതാ 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 അതാ. ഓക്കെ, ഓ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങനെ പോവാലേ, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ. അതെനിക്കിഷ്ടമായി. ഓ മരമൊക്കെ പൊട്ടുന്നുണ്ടല്ലേ. ആ അതാ അടിപൊളി. ഓ ഒരു കാര്യം കാണിച്ചറിയാനാ നിങ്ങൾക്ക്. ഓക്കെ, വണ്ടി ഇവിടെ സ്റ്റക്കായെന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് ബാരിയർ. അതായത് ഈ ഐലൻഡ് മൊത്തം റേഡിയേഷനിൽ കവർ ചെയ്ത് നിൽക്കുകയാണ്. ആ റേഡിയേഷൻ്റെ എന്തോ സംഭവമാണ് അവിടെ അങ്ങനെ കാണുന്നത്, മഴവില് പോലെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാക്കിൽ അവിടെ കൊണ്ടി കുത്തി. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ പ്രോ ഡ്രൈവർ. ഇത് മിക്കവാറും ആ അവിടെയും കൊണ്ടി കുത്തി, അല്ലെങ്കിലേ വണ്ടി ആക്രിയാണ്. ഇനിയിപ്പോൾ മിക്കവാറും നമ്മൾ എത്തേണ്ട അടുത്ത് എത്തുമ്പോഴത്തേനും വണ്ടി ടയർ മാത്രമേ ഉണ്ടാവുള്ളൂ, നാല് ടയർ മാത്രമേ ഉണ്ടാവും അതിൻ്റെ മുകളിൽ നമ്മളും. ഓക്കെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വൈപ്പർ ഇടാം. വൈപ്പർ. ഓക്കെ, ഒന്ന് ഹെഡ്ലൈറ്റ് ഉണക്കാൻ രാത്രി ആവുന്നുണ്ട്. ഓക്കെ, ഇതാ അവിടെ ഒരു ടവർ പോലെ എന്തോ കാണുന്നുണ്ട്, ടവർ എന്തോ ബിൽഡിംഗ് എന്തോ കാണുന്നുണ്ട്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടതെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ. പിന്നെ കഴിച്ച് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്വാറന്റൈൻ ഐലൻഡ് ആണ്. അതായത് കൊറോണ വന്ന് ക്വാറന്റൈൻ ആക്കിയതല്ല, പകരം പണ്ട് ഇവിടെ എന്തൊക്കെയോ എക്സ്പെരിമെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഐലൻഡിൽ. അങ്ങനെ അതിലൊരു എക്സ്പെരിമെൻ്റ് ഫെയിൽ ആയതിനു ശേഷം നേരത്തെ നമ്മളവിടെ കണ്ട പോലെ റേഡിയേഷൻ മൊത്തം പരന്ന് ആകെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത പോലെ ഓതറൈസ്ഡ് പേഴ്സണൽ ഓൺലി. ഓ ഇത് മറ്റേ റിസർച്ച് ലാബാണെന്ന് തോന്നുന്നു, ഇവിടെയാണ് ആ റിസർച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. അങ്ങനെ ആ റേഡിയേഷൻ ലീക്കിന് ശേഷം ഈ ഐലൻഡ് ഒറ്റ രാത്രി മൊത്തത്തിലാണ്ട് വെക്കേറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ അവിടെ ആൾതാമസമൊന്നുമില്ല. അതായത് ഒരാൾക്കും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഈ ഐലൻഡിൻ്റെ ഉള്ളിൽ കയറി, കാര്യം എന്താണെന്നറിയോ, നമുക്കുണ്ടാ പേടി. അതൊന്നല്ല, നല്ല അസലി ഭിരാന്ത. ടിപ്പിക്കൽ ഹൊറർ ഗെയിമിലെ ടിപ്പിക്കൽ മണ്ടൻ ക്യാരക്ടർ, അത്ര ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നൊരു എത്തും പിടിയില്ല. പക്ഷെ നല്ല രസമുണ്ട് ആ മഴയത്ത് ഇങ്ങനെ. ഊ നല്ലൊരു ഫീലുണ്ട് കളിക്കാൻ. ഓക്കെ, നമ്മൾ ഏതോ കേവിൻ്റെ ഉള്ളിലെത്തി. കേവ് അല്ല, സോറി, ഏതോ ടണൽ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഓ വൈപ്പറിൻ്റെ ശബ്ദം അല്ലേ, ചെറുതായിട്ടുണ്ട്. മൊത്തത്തിൽ സൈലൻ്റായി, വൈപ്പറിൻ്റെ ശബ്ദം മാത്രം. വേണ്ടില്ലേ, ഏതാ എന്താ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് പോകുന്നേ. അത് ശരി. ഓക്കെ, നമ്മൾ പുറത്തെത്തി സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. എന്താ ഇപ്പോൾ നമ്മൾ എത്താത്തേ, കുറേ നേരമായല്ലോ. എന്താ അവിടെ ഒരു ബോർഡ് ഉണ്ട്, ശബ്ദം വായിക്കാൻ പറ്റിയില്ല. ഓ ഓ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, കേട്ടില്ലേ. എന്താ ഇതിലെന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ആ റേഡിയേഷനാണെന്ന് തോന്നുന്നു, റേഡിയേഷനാണെന്ന് തോന്നുന്നു. ഓക്കെ 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 ഓക്കെ. വേഗം ഇവിടുന്ന് വണ്ടി വിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. ഓ ഇതെന്താ, ഇതെന്താ വണ്ടിയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് നിന്ന്. ഓപ്പോ. ഓക്കെ, ഇവിടെ എന്തോ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഓരോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓ നമ്മൾ ആ ലാബിൻ്റെ അടുത്തെത്തി, അതുകൊണ്ടാണ് ഇത്ര റേഡിയേഷൻ. ഓക്കെ, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. വാണിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ടോ അവിടെ?
നോ പ്രോബ്ലം, നമുക്ക് എന്ത് വാണി. ഓക്കെ, ഇതിപ്പോ എവിടെ എത്തി? ഇതെന്താ ഇവിടെ കാറ് പോയ പാടൊക്കെ കാണുന്നത്, ടയറിന്റെ പ്രിന്റ്. ഇതിപ്പോ എവിടെ എത്തി സ്ഥലം? ഓ, ഇത് കണ്ടില്ലേ, കല്ലൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. റേഡിയേഷന്റെ ഓരോരോ കുസൃതികളെ. ഓ, പേടിപ്പിക്കാൻ നോക്കിയതാ മണ്ടമാര്. പക്ഷെ നമ്മള് പേടിക്കുവോ? ഓ, എനിക്ക് ഇപ്പൊ തന്നെ ഈ ഗെയിം ഇഷ്ടായി. ഒരു വെറൈറ്റി സാധനം ഇതുണ്ടല്ലേ, ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ പൊങ്ങി പോകുന്ന കണ്ടില്ലേ, ഇതാണ് റേഡിയേഷന്റെ ആ ഒരു ഊക്ക്. എന്തൊരു ശബ്ദം കേട്ടേ. ഓക്കെ, ഇത് എവിടെയൊക്കെ ആ സംഭവങ്ങൾ ഉണ്ട്, കണ്ടില്ലേ കണ്ടില്ലേ. ഓ, ഒരു ശബ്ദം ഉണ്ടാക്കി നമ്മള് പേടിക്കുന്ന വിചാരം. ചെറുതായിട്ടൊക്കെ എന്നാലും നമ്മൾ കൂടുതൽ കൂടുതൽ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ മണ്ടൻ ചെക്കൻ വേറെ എവിടെയും പോകാൻ കണ്ടില്ല. ഓ, അതെന്താ അവിടെ? ഓക്കെ, ഇവിടെയൊക്കെ വാർണിംഗ് പോസ്റ്ററൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ മൈൻഡാക്കുന്നില്ല. ഇതെന്താ സംഭവം? എന്താ? ഹലോ. ഓ, ഒന്നുമില്ല 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 ഒന്നുമില്ല, അമ്മൻ്റെ കുട്ടിക്കൊന്നുമില്ല. എന്താ വണ്ടി പോകാത്ത? ഹലോ. ഓ ഓ, എന്താ ചത്തി അത്തി അത്തി അത്തി. ഓക്കെ, നമ്മൾ എവിടെ എണീറ്റു പിന്നെ? ഓ നൈസ്, ഐ ലൈക്ക് ഇറ്റ്. നല്ല സ്ഥലം, നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഓ, ആ ദൂരത്ത് എന്താ പച്ച കളറിൽ എന്തൊക്കെയോ കാണുന്നത്. ഇത് ഒളിമ്പിക് എക്സ്ക്ലൂഷൻ സോൺ. ഓ, നമ്മളേതോ എക്സ്ക്ലൂഷൻ സോണിലെത്തി. ഗെറ്റ് ടു സേഫ്റ്റി. ഓ, നമ്മുടെ കാറൊക്കെ തകർന്നു പോകുന്നു. ഇതാ അതിൻ്റെ ടയർ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്ക് മുമ്പേ അറിയായിരുന്നു. ഞാൻ ഫസ്റ്റ് കളി തുടങ്ങുമ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്തില്ലേ, ഞാൻ അറ്റ്ലീസ്റ്റ് നാല് ടയറെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അതും ഇല്ലാതായി. ഇതൊക്കെ എന്താ? ഹലോ, ആരെങ്കിലുണ്ടോ ഇവിടെ? ഓ, ഇതൊക്കെ റേഡിയേഷൻ ആണെന്ന് തോന്നുന്നു. നമ്മളെന്തോ ഉള്ളിലേക്ക് ഇങ്ങനെ സക്ക് ചെയ്തെടുത്തു. എന്തോ ഒരു ബ്ലാക്ക് ഹോളൊക്കെ പോലെ എന്തൊക്കെയോ സംഭവം ഇങ്ങനെ ഉള്ളിലേക്ക് കണ്ട് വലിച്ചെടുത്തു നമ്മളെ. ഓക്കെ, ഇവിടെ എന്തോ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഓ, നമ്മുടെ വണ്ടിൻ്റെ പാർട്സ് ഇതാ കിടക്കുന്നത്. ആക്രി, ഇതൊക്കെ എടുക്കാൻ പറ്റൂല്ല അല്ലേ. ഓക്കെ, നമുക്ക് ഈ വഴി ഇങ്ങനെ പോയി നോക്കാം. ഏ, ഇത് നമ്മുടെ കാറിൻ്റെ എഞ്ചിനല്ലേ കടന്ന് കറങ്ങുന്ന കണ്ട. ആ, ശരിയാണല്ലോ, ഇതൊക്കെ എന്താ ഇങ്ങനെ കടന്ന് കറങ്ങുന്നത്? ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം പൊങ്ങുള്ളൂ എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അതൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം നമ്മളെന്താ പൊങ്ങാത്തത്? ഇവിടെ എന്താ ഗ്രാവിറ്റി ഒന്നും ഇല്ലേ? നമ്മൾ ചാടിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവോ? ചാടി നോക്കട്ടെ. ആ ആ, പതുക്കെ നമ്മൾ ലാൻഡ് ആവുന്നത്, അത് കണ്ടില്ലേ, പതുക്കെ സ്ലോ മോഷനിൽ ഗ്രാവിറ്റി കുറവുള്ള പോലെ. അതടിപൊളി. ഓക്കെ, അത് ഈ റേഡിയേഷൻ സോണിൽ മാത്രം അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഈ വഴി ഇങ്ങനെ പോയി നോക്കാം. അവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ പച്ച കളറുള്ളതാണ് ഈ റേഡിയേഷൻ്റെ ആ എന്തോ ഒരു സംഭവം എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ട്രാൻസ്പോർട്ടേഷനുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ വണ്ടി കേടുവന്നല്ലോ, സോ പുതിയൊരു കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ഒരു സൈക്കിളായാലും മതി, സംഭവം ഏതായാലും അടിപൊളിയല്ലേ, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗെയിം കളിക്കുന്നത്. ഓക്കെ, ഓ ഇവിടെ ഏതോ വഴിയുണ്ട്, വഴിയുണ്ട്. ഓക്കെ, ഇനി ഇരുന്ന് പോകണോ? ഓ, നമ്മൾ റേഡിയേഷൻ സോണിൻ്റെ പുറത്ത് കടന്നെന്ന് തോന്നുന്നു. ഓ, ഇതെന്താ? ആ ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് ചാടിപ്പോണെന്ന് തോന്നുന്നു. അല്ലല്ല, കിക്കോ, എഫ് എം എർത്തി കിക്കോ. ഓ, അതടിപൊളി. ഇതിൽ തോക്കൊക്കെ ഉണ്ടോന്നാ പോലെ, തോക്കോ അങ്ങനെ വല്ല ആയുധങ്ങളൊക്കെ ഉണ്ടോന്നാവോ? കത്തിയോ? ഓ, ആരില്ല, പോ വീട്ടിൽ പോ, പോടാ. ഓരോ നമ്മൾ വിളിക്കുന്ന, ഓ അതൊരു കാറ്. ടോബിയാസോ? ആരെ സംസാരിക്കുന്നത്? ഈ കാറാണോ സംസാരിക്കുന്നത്? ഇങ്ങനൊരു സിനിമ അല്ലേ ഈ കാറ് സംസാരിക്കുന്ന ഒരു സിനിമ? അതേപോലെയാണ് നീ. സംഭവം കാണാനൊരു ആക്രിയാണെങ്കിലും ഇനി മുതൽ ഇതാണ് നമ്മുടെ പാർട്ട്ണർ. പുട്ട് ദ വീൽസ് ബാക്ക് ഓൺ. ഓ, ഇതിന് വീലൊന്നില്ലേ? ആ, അതുണ്ടല്ലേ, രണ്ട് വീലില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഒരു വീലില്ലാത്തുള്ളൂ. അപ്പോൾ വീല് അതാണോ? പിക്കപ്പ്. ഓ, എടുത്തു. ഇനി എന്താ? ഇൻസ്റ്റാൾ. എന്താ അത് ഇൻസ്റ്റാൾ ആവാത്തത്? ഓ, അടിപൊളി അടിപൊളി, ഐ ലൈക്ക് ഇറ്റ്. ഓ, രാവിലെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തെന്താ? ഓക്കെ, ഗെറ്റ് ഇൻ ദ കാർ എന്ന് പറയുന്നുണ്ട്. കയറി നോക്കട്ടെ. ഓ, വൈപ്പർ ഓൺ. വൈപ്പറൊന്നും ഇല്ല, വണ്ടി ഓടുന്നേ ആവോ. എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഞാൻ തള്ളി നിൽക്കേണ്ടി വരും എന്ന് തോന്നുന്നു. തള്ളാൻ പിന്നെ എനിക്കൊരു തണ്ടിയിട്ട് സഹായം വേണ്ട, അറിയാലോ. അത് ഇൻസ്റ്റാൾ ആവാത്തത്. ഓ, അടിപൊളി അടിപൊളി. ഓ ഓ, സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു. ലെറ്റ്സ് ഗോ. ദ സിഗ്നൽ ഇറ്റ്സ് ബാക്ക്. ആരാ ഇത്? ആരെ സംസാരിക്കുന്നത്? ആരാ? ഓ, ഫോണൊക്കെ ഉണ്ടല്ലേ. സംതിങ് ഈസ് ഔട്ട് ദേർ. ഇവിടെ എന്തോ ഉണ്ട് എന്നൊക്കെ പറയുന്നേ. ഇതാരീ സംസാരിക്കുന്നത്? നമുക്ക് വണ്ടി ഓട്ടാൻ കഴിയുമോ? ഇല്ല, വണ്ടി ഓട്ടാൻ കഴിയുന്നില്ലേ. ഈ ചെങ്ങായൻ്റെ ഡയലോഗും കേട്ടിരിക്കണം എന്ന് തോന്നുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയുമോ? ഓ, അത് പറ്റില്ലേ.
ഓക്കെ ഓക്കെ ഓക്കെ. കാലങ്ങളായിട്ട് ഒരാൾ പോലും ഈ സോണിന്റെ ഉള്ളിൽ കേറിയിട്ടില്ല എന്നൊക്കെ ഇപ്പൊ ഈ ചങ്ങായി പറയുന്നത്. പക്ഷെ നമ്മള് കേറിയില്ലേ, അതൊക്കെ അത്ര ഉള്ളോ അത്ര ഉള്ളോ അത്ര ഉള്ളോ. ലെസ്കോ ഡ്രൈവ് ഈസ്റ്റ് ടു ഫൈൻഡ് ഷെൽട്ടർ. ഓ നമ്മൾ വേറെ ഇങ്ങോട്ട് പോകണം. വണ്ടി കയറുമോ? വണ്ടി കയറിയപ്പോൾ എൻ്റെ ഡയലോഗ് കേൾക്കാൻ വയ്യാത്ത. ഓക്കെ എന്താ വണ്ടി പോവാത്ത്, ശബ്ദം മാത്രമേ വരുന്നുള്ളേ. ഹലോ എന്താപ്പത് കഥ? ഓ പുട്ടിൻ ഡ്രൈവ്. ഓ ഇതിപ്പോ പാർക്കിംഗ് മോഡിലാണ്, നമ്മളതിനെ ഡ്രൈവിംഗ് മോഡിലാക്കണം. അങ്ങനെ പണ അപ്പോഴല്ലേ കാര്യം പിടുത്തം കിട്ടിയത്. ഓക്കെ ഇനി നമുക്ക് ഈസ്റ്റിലേക്ക് പോകണം. ഈസ്റ്റ്, ഓ ഇതവിടെ കോമ്പസ് ഉണ്ട്, കോമ്പസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഈ വഴി ഇങ്ങനെ പോയാൽ മതി എന്ന് തോന്നുന്നു. ഓക്കെ ഇതിൽ ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ലെന്നാവോ? ആ ഉണ്ട്. ഓക്കെ അപ്പം നോ വെറീസ്, അല്ല ഇൻഡിക്കേറ്റർ ഇല്ല, ഹെഡ്ലൈറ്റ് അതാ പോകുന്നത്. അപ്പോൾ അവിടെ കൊണ്ടേ കുത്തും. ഓക്കെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അതാ അതാ അതാ. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ഡ്രൈവിംഗ് എക്സ്പേർട്ടാണ്. ഈ ഗെയിമിലെ ഹൊറർ ഫാക്ടർ എങ്ങനെയാണെന്നാവോ അല്ലേ? അതായത് എന്തെങ്കിലും മൃഗങ്ങളാണോ, അതായത് റേഡിയേഷൻ സംഭവിച്ച് മ്യൂട്ടേറ്റഡ് ഒക്കെ ആയ എന്തെങ്കിലും. ഓക്കെ നമ്മളിവിടെ എത്തി. സൈഫോൺ ഫ്യൂവലോ? എന്താ വണ്ടി ഓട്ടോമാറ്റിക് ബാക്കൊക്കെ പോണ്. ചെക്ക് യുവർ ട്രങ്ക് ഫോർ ഫ്യൂവൽ. ഓക്കെ വണ്ടി നിറങ്ങാം. വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ റിവേഴ്സ് എടുത്ത് പോകുന്നുണ്ട്. എവിടുക്കാന്നൊരു പിടുത്തില്ല. ഹലോ ഏ നിങ്ങടാ മനസ്സിലായില്ല, അതങ്ങനെ പോകുന്നുണ്ട് ആള്. ആ നിന്ന്. ഓക്കെ ഇവിടെ ഫ്യൂവൽ ഉണ്ട് എന്നാ പറയും. ആ അതെ അതെ. ഇതെന്താ ചൂയിങ്കം ചവച്ച് ഒട്ടിച്ച് വെച്ചിക്കേ? ഓക്കെ നമുക്ക് ഏതെങ്കിലും സംഭവം എടുക്കാം. അപ്പം നേരത്തെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എണ്ണ കഴിഞ്ഞ് നിന്നതാണ്. ഇതിപ്പോൾ എവിടെയാണ് ഇപ്പം എണ്ണൊഴിക്കേണ്ടത്? ഇതിൻ്റെ ഫ്യൂൽ ടാങ്കൊക്കെ എവിടെ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ അതിന്? ഇവിടെ എവിടെ ഉണ്ടാവണല്ലോ ഇതല്ലേ. ഇതൊന്നും തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഓലോ സേട്ട എന്താ പ്രശ്നം? ഓ വണ്ടി പഞ്ചറാണോ? ഓ വണ്ടി പഞ്ചറും ആയിട്ടുണ്ട്. മൊത്തത്തിൽ പോക്കാണല്ലോ ഇത്. സൈഫൺ ഫ്യൂൽ ഫ്രം ദ ബ്രോക്കൺ ഡൗൺ കാർ. എനിക്ക് തോന്നുന്നതേ ഇതാ കാണുന്ന കാറാണ് ഇവർ പറയുന്നത്. ഞാൻ ബ്രോക്കൺ ഡൗൺ കാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാറാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതാണോ? ഒരു സംശയം ഇല്ലാതില്ല. ഒന്ന് പോയി നോക്കാം. ഇനിയിപ്പോൾ ഇതിൽ പെട്രോൾ നിറച്ചിട്ട് എന്താ കാര്യം? ആരാ? അല്ല ഇവൻ ഈ ആരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. നമ്മൾ തന്നെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അല്ല ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്ത് അതിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വോയിസ് ആണത്. ഇവിടെ നിന്ന് എന്തൊക്കെ റേഡിയേഷൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ ഈ വണ്ടിയിൽ ആ അതെ 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 ഉണ്ടല്ലേ സൈഫൺ. ഓ എന്താ, ഓ നമ്മൾ അതിന്ന് പെട്രോള് ഊറ്റിയെടുക്കണേ. സംഭവം നമ്മുടെ കാറിൽ മാത്രമല്ല പെട്രോൾ ഇല്ലാത്ത, നമ്മുടെ പെട്രോളിലേക്ക് നിന്ന് പെട്ടിയിലും പെട്രോൾ ഇല്ല. എന്താപ്പ ഇത് കഥ? ഇനിയിപ്പോൾ തുറക്കാമില്ല. ആ ഓക്കെ അത്രയുള്ളൂ അത്രയുള്ളൂ അത്രയുള്ളൂ. ലെസ്കോ. എത്ര 100% ഉണ്ടാവുമോ ഫ്യൂവല്? അതവിടെ സൈഡിൽ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഓ 40%. ഞാൻ 100% ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഓ നോ ഓ നോ, വേങ്കര് വേങ്കര് വേങ്കര്, ഓടി 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 ഓടി, വേഗം സ്റ്റാർട്ടാവും മനേ. ഓ നോ സ്റ്റാർട്ടാവടാ. ഓ പോ 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 പോ, അയ്യോ ഇതിട്ടില്ല. വേമ്പോ വേമ്പോ വേമ്പോ, ഇപ്പോൾ ചാവും ഇപ്പോൾ ചാവും. ഓ വൈപ്പറൊക്കെ പാരട്ടത്. അതാ വണ്ടി ഓഫാക്കി. പൊന്നേ. ഓക്കെ നമ്മളവിടെ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ടു സുഹൃത്തുക്കളെ. ഭാഗ്യം ചത്തില്ല. സാധാരണ നമ്മൾ ചാവേണ്ട സമയം കഴിഞ്ഞപ്പോൾ. എടാ ഈ ടോബിയാസും ഫ്രാൻസിസും ആരാ? അവിടെ നിന്ന് കടന്ന് ഇങ്ങനെ ചിലക്കുന്നുണ്ടല്ലോ. ഈ റേഡിയോ എന്നാണ് നമ്മളത് കേൾക്കുന്നത്. എനിക്കൊന്ന് ലൈവായിട്ട് എവിടെ നിന്ന് വരുന്ന സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഓ ടിച്ച് ഇടിച്ച് ഇടിച്ച്, അതാ പോന്ന് അതാ പോന്ന് അതാ പോന്ന്. ഏസ് നമ്മുടെ ഓ പോയി ഇടിച്ച്. ഓക്കെ ആ അതാ പോയി കറങ്ങേണ്ടത് നിന്നു. നൈസ്, ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ അറിയാന്ന്. ഓ അതാ 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 അതാ, ഒന്നും ഉണ്ടാക്കിടക്ക. ഓ നമ്മൾ ഈ റേഡിയേഷൻ്റെ അവിടെ തൊടാൻ പാടില്ല, തൊട്ടേനെ നമുക്ക് ലൈഫ് പോകുന്നുണ്ട്. ഓനോ ഏസ്, ഈ വണ്ടിൻ്റെ വലത്തെ ടയർ പൊട്ടിയതുകൊണ്ടാണ് ഇപ്പൊ നേരെ ഓട്ടിക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ എത്തി 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 എത്തി, ഒന്ന് മാറിക്കടാ. ഓക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ. ആയിക്കോട്ടെ നമ്മൾ ഈ വഴി പോകണം എന്ന് തോന്നുന്നു. ഓ ഇതിപ്പോൾ എങ്ങോട്ടാ പോകണ്ടേ? ഈസ്റ്റ് അല്ലേ? ഇതിപ്പോൾ ഏതാ ഈസ്റ്റ്? ഇതാണോ അവിടെ എന്തോ ഷെൽട്ടർ കാണുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ ആണെന്ന് തോന്നുന്നു. ഇതന്നെ ആണോ? ഓ ആ ഓഫീസ് ഓട്ടോ ഷോപ്പ്. ഇവിടുന്ന് ഓട്ടോ കിട്ടുമോ? ഓക്കെ ഇവിടുന്ന് ഓട്ടോ കിട്ടും തോന്നുന്നു. ഞാനൊരു തമാശക്കാരൻ തന്നെ അല്ലേ. ഓക്കെ നമുക്ക് ഏതായിരുന്നാലും ഇപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഈ വണ്ടി നിറങ്ങാം. എന്താ പ്രശ്നം? ഓ ടയർ തന്നെ ഇല്ല, അറ്റ്ലീസ്റ്റ് ആ കമ്പിയെങ്കിലും ഉണ്ടല്ലോ. സമാധാനം, ഞാൻ അതും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഓക്കെ ഇപ്പുറത്തെ ടയറ് പഞ്ചറാണ്, ബാക്കത്തെ ടയറ് ഇത് കുഴപ്പമില്ല, അപ്പുറത്തോ. ഓക്കെ അപ്പുറത്തെ ടയറും കുഴപ്പമില്ല. വണ്ടി ഓഫാക്കട്ടെ അല്ലെങ്കിൽ എണ്ണ തീരും.
ഓക്കെ, നമ്മളിങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ വണ്ടി പാർക്കിങ്ങിൽ ഇടണം, അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ഉരുണ്ട് പോകും. നമ്മൾ എവിടെയും പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും വണ്ടി ദുനിയാവിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിന്ന് നമുക്ക് സൈഫോൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, എല്ലാ വണ്ടിയൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. പറ്റണല്ലോ, പറ്റില്ല. ഓക്കെ ഓക്കെ, ഇനി അടുത്ത എന്താ, ഫൈൻഡ് വേ ഇൻ ടു ദി ബിൽഡിംഗ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കയറാനാണ് പറയുന്നത്, അതിനൊരു വഴി കണ്ടുപിടിക്കാൻ. ഇതെന്താ സാധനം? ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ, കണ്ടില്ലേ? തിളങ്ങുന്ന എന്തോ ഒരു സ്ലൈം പോലത്തെ എന്തോ സാധനം, അത് ഈ വണ്ടിൻ്റെ ബാക്കിലും കണ്ടോ, ആ ഫ്യൂവൽ ഇങ്ങനെ ഒട്ടിച്ചുവെച്ച സാധനം, അതുണ്ടല്ലേ. ഇപ്പം എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറുക? ഹലോ, ആരെങ്കിലുണ്ടോ ഇവിടെ? ആ അതെ അതെ അതെ, വഴി 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 വഴി. എക്സ്ക്യൂസ് മീ, ഒന്ന് തുറക്കൂ. ഓക്കെ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എവിടെ എത്തിയിട്ടുണ്ട്. ഫ്ലിപ്പ് ദ ബ്രേക്കർ സ്വിച്ച്. ബ്രേക്കർ സ്വിച്ച് ഇതാണോ? ഓക്കെ, ഓൺ ആക്കിയിട്ടുണ്ട്. ഇല്ല, ഞാൻ പോകുന്നത്, ബൈ. ഓ, ലാബ് ഓൺ ആയതാണല്ലേ. ഹൂസ് ദെയർ? ഓ പി. ഓ ഓ പി, ഓ പി. ഹലോ ഓ പി, എവിടെ? 5 സെക്കൻഡിലൊന്നും ഇവിടുന്ന് പുറത്തിറങ്ങാനാ പറയുന്നേ. ഒന്ന് പോടേക്ക. ഓ, എന്താ അലാറോ? ഇതെന്താ സാധനം? ടോബിയാസിനെ കൊണ്ട് തോറ്റു, അവന് നേരിട്ട് കണ്ട മണ്ടകനെ ഒന്നുകൊണ്ട് കൊടുക്കും. റെഡി ഫുൾ. എടാ, ഇതൊക്കെ എന്താതെ. ഓക്കെ, നമുക്ക് ഇവിടെ എന്തൊക്കെ ഉള്ളത് നോക്കാം. കുമാരന്റെ ഡയലോഗ് അടി ഒന്ന് കേട്ടിക്കാൻ വയ്യ. എന്താ, ഒരു ഐഡി ഇല്ല. എന്താ പാട്ടോ? ഒന്ന് പോട്. അനദർ ബ്രീച്ചർ. ഓ, outsiders not understand that Arda didn't build that 300 meter wall out there for 300 meter wall? 300 അടി പൊക്കമുള്ള വാൾ ഇതിന്റെ ചുറ്റും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേ, ഈ ഐലൻഡിലെ, ഈ ഐലൻഡിന്റെ ചുറ്റും. ഇവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓ, നമ്മുടെ അടുത്ത് കാറ് ഫിക്സ് ചെയ്യാന്, കാറ് ഫിക്സ് ചെയ്തിട്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാ പറയുന്നത്. ഇവിടെ എന്തോ ഹെഡ്സെറ്റ് ഉണ്ട് അത്രേ, ആ ഹെഡ്സെറ്റ് ഇട്ടേനാൽ കാറിന് എന്തൊക്കെ പ്രശ്നം എന്ന് ആ ഹെഡ്സെറ്റ് കാണിച്ചു തരുന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ടെക്നോളജിയോ? ഇതൊക്കെ ഫസ്റ്റ് എയ്ഡോ? വെറും പറ്റിപ്പ. ഓക്കെ, ഹെഡ്സെറ്റ് എവിടെയാണ് നോക്കട്ടെ. ഇതാണോ? ഈ ഫ്യൂവൽ ടാങ്ക് കയ്യിൽ നിന്ന് മാറ്റണമല്ലോ, വണ്ടിൻ്റെ മോട്ടിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യട്ടെ. പറ്റു മിറ്റ്. ഓക്കെ, ഇവിടെ കിടന്നോ. ഇതേതാ വേറൊരു സ്ഥലം കണ്ടില്ലേ, ബാക്കിൽ എന്തോ ട്രാൻസ്ഫോമർ പോലെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതുണ്ടല്ലേ. ഊഫ്, ഓപ്പി ഒരു പുലി തന്നെ എന്ന് തോന്നുന്നു. എവിടെ ഹെഡ്സെറ്റ്? എവിടെ എൻ്റെ ഹെഡ്സെറ്റ്? ഇതാണോ? ഓക്കെ ഓക്കെ, സാധനം കിട്ടി, സാധനം കിട്ടി, സാധനം കിട്ടി. ഇതല്ല അതല്ല അതല്ല. ഓക്കെ, പറ്റിച്ചു. ഓ, അതാ അതാ അതാ, ഇതെന്തോ ബാഗാണ്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. പിക്കപ്പ് ദ മെക്കാനിക്സ് ഐ ഹെഡ്സെറ്റ്. ഓ, നമ്മൾ ആദ്യം ആ ബാഗ് എടുക്കണമായിരുന്നു. മണ്ടം തന്നെ ആദ്യം. ഓ, എന്താ ഫുള്ള് മാറിയല്ലോ. ഓ, ഫുള്ള് ലേഔട്ട് മൊത്തം മാറി. മുകളിലാണ് നമ്മുടെ ഹെൽത്ത് ഒക്കെ കാണിക്കുന്നത്. അത് നമ്മുടെ ഹെൽത്ത് തന്നെയാണോ? ഓ, അവിടെ എന്തോ കാണിക്കുന്നുണ്ട്. ഓ, ഫസ്റ്റ് എയ്ഡ്, ഫസ്റ്റ് എയ്ഡ്. ഓ, ലൈഫ് കൂടി ചെയ്തിട്ടില്ലേ. അയ്ശേരി, അപ്പം ഈ സാധനം ഇട്ടാൽ എല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്താ അവിടെ കാണിക്കുന്നത്? ഏ, ഇവിടെ അല്ലല്ലോ. പുറത്തെന്തോ കാണിക്കുന്നുണ്ട്. ഓ, ടയർ, ടയർ. ഈ ടയറൊക്കെ ഊരിയിട്ടിട്ടാണ് നമ്മൾ വണ്ടി വിട്ടിയത്. ഏ ശരി, ഓക്കെ, നമുക്കിനി ഈ ടയർ കൊണ്ടേ അതിൽ തുരുക. ഓക്കെ ഓക്കെ, ഡ്രൈവ് ദ കാർ ഇൻ ടു ദ ഓട്ടോ ഷോപ്പ്. ഓ, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊട്ടിച്ച് കയറ്റണം അത്ര. വൈ നോട്ട്. ഓക്കെ, ആദ്യം ഗിയർ, എന്നിട്ട് വൈപ്പർ. അല്ല, വൈപ്പർ എന്തപ്പം എനിക്ക് വൈപ്പറിന് എന്തോ ഒരു ഇത്ര. ആദ്യം ഞാൻ വൈപ്പർ ഓൺ ആക്കുന്നത് എന്താണെന്ന് അറിയില്ല. ആദ്യം അയക്ക കൈ പോകുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തണം, എന്നാലേ നമുക്ക് ഫുള്ള് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, മതിയല്ലേ. ഇനി നമുക്ക് പുറത്തിറങ്ങാം. ഓ, വണ്ടി ഓഫാക്കാൻ മറന്നു. ഷെഡോ, വണ്ടി ഓഫാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് പാർക്കിലിടണം, അത് രണ്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കും. ക്രാഫ്റ്റ് റീപ്ലേസ്മെൻറ്റ് ഡോർ. ഓ, നമ്മളിനി ഡോറൊക്കെ മാറ്റണം എന്ന് തോന്നുന്നു. കേട്ടില്ലേ, തുരുമ്പ് അടിച്ച ആകെ ഇല്ലാണ്ടായിരിക്കുന്നു. ആ, അതുണ്ടല്ലേ, ഒരു ചോപ്പ് ലേറ്റ് എത്തുന്നത്. ഞാൻ അപ്പുറത്തെ ഡോറിൻ്റെ സ്ഥിതി എന്താ? ഓക്കെ, ഈ ഡോർ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇപ്പുറത്തോ? ആ, ഇവിടെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഫുൾ കണ്ടീഷനാണ്. ഇവിടെ ഡോറ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഓ, ഇത് ഡോറ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ്: സ്ക്രാപ്പ് മെറ്റൽ, പ്ലാസ്റ്റിക്, ഡെക് ടേപ്പ്, പിന്നെ ഗ്ലാസ്. ഇതെന്താ സൈഡിൽ മഞ്ഞയും ചുവപ്പും പച്ചയും നീലും, ഇതെല്ലാം ഉണ്ടല്ലോ, മൊത്തം കൺഫ്യൂഷനാ. ഓക്കെ, ഇതെന്താ ഇവിടെ എന്താ കാണിക്കുന്നുണ്ട്? ഓ, മെറ്റൽ, മെറ്റൽ എടുക്കാൻ, സ്ക്രാപ്പ് മെറ്റൽ. ഇതെന്താ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഹലോ, ഓക്കെ, ഇപ്പം അവിടെ എന്തോ കാണിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ കാണിക്കാൻ തുടങ്ങി, ഇപ്പോൾ ഇവിടെ വന്നാൽ അവിടെ കാണിക്കാൻ തുടങ്ങും. ഓ, ഇതെന്താ ടൂൾ ബോക്സ്? ഓ, നമുക്ക് ടൂൾ ബോക്സ് വേണം. അത് ശരിയാ, വെറുതെ അങ്ങോട്ട് കൈ വീശി പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്കിനി ഇതെടുത്ത് നമ്മുടെ ബാഗിൽ വെക്കണം. ഓ, ഇത് കണ്ടില്ലേ, കയ്യിലിപ്പോൾ ഒരു വടി വന്നു. വടിയല്ല, ഒരു കുളത്ത് പോലെ എന്തോ സാധനം. ഇനി ഇതുകൊണ്ട് നമുക്കിത് പൊളിച്ചെടുക്കാം. ആ, പറ്റില്ല, പറ്റില്ല. എടാ, ഈ കുന്തം കൊണ്ട് ഇപ്പം എന്താ ചെയ്യണ്ടേ? അടിക്കണോ? ഓ ഓ, അങ്ങനെയാണല്ലേ. ഏ, അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ ഉള്ളതും തൊലച്ചു, അടിച്ചടിച്ച് അതിൻ്റെ ലൈഫ് കളഞ്ഞു. ഓ, ഇവിടെ എന്തോ മുകൾക്കുള്ള വഴിയുണ്ട്, ഒന്ന് കയറി നോക്കാം. ഓ, അടിപൊളി, അടിപൊളി.
ഏതാലേ, എനിക്ക് ഈ കാടിന്റെ ഈ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടാ. ഈ പുകയൊക്കെ ഇങ്ങനെ നിറഞ്ഞ ആ ഒരു ഒരു ഓക്കെ. അപ്പൊ ബൈദപ്പ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇനി അടുത്തെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരെത്തും പിടിയില്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് വിചാരിക്കണ്. ഇപ്പൊ തന്നെ അത്യാവശ്യം ലോങ്ങും ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈദപ്പ.